ശരി, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് 11 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നതനുസരിച്ച് വലിയ അപകടം, ആരും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് ആണ് നാട്ടുകാർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുതന്നെയാണ്. രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 90% മുകളിൽ ഇവർക്ക് പൊള്ളയേറ്റിട്ടുണ്ട്. ഏതായാലും നാളെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയോട് പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റ് മന്ത്രിസഭാംഗങ്ങളെയും ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തത ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ വ്യോമസേനയുടെ മറ്റു ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ശരി രഞ്ജിത്ത്, ഞാൻ തിരിച്ചു വരാം. വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഉന്നത സൈനിക മേധാവിയുടെ അപകട വാർത്തയാണ് രാജ്യം ഞെട്ടിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ